നമസ്കാരം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു കുഞ്ഞു ഭൂമിയാണ്. ഭൂമി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അറിയുന്നത് എന്തുവാണ്? ഇതിൻ്റെ പേര് ടെറാറിയം എന്നാണ്. അതായത് ഒരു ഗ്ലാസ് ബൗളിനുള്ളിൽ വർഷങ്ങളോളം വെള്ളമോ അല്ലെങ്കിൽ മറ്റൊന്നും കൊടുക്കാതെ സുഗമമായിട്ട് ജീവിക്കുന്ന കുഞ്ഞു കുറച്ച് ജീവികളും കുറേ ഹരിതാപമരമായ ഒരു കുഞ്ഞു ഒരു വനം അല്ലേ, അല്ലെങ്കിൽ ഹരിത സൗന്ദര്യമുള്ള ഒരു കുഞ്ഞു ടെറാറിയം പോട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മഞ്ജുഷ ടീച്ചറാണ്. മഞ്ജുഷ ടീച്ചർ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരും. ടീച്ചറിൻ്റെ കുറേ കളക്ഷൻസ് നമ്മളെ കാണിക്കും. ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ സയൻസും എന്താണെന്ന് ഇഷ്ടമുള്ള ആളുകൾ കാണുക, ഷെയർ ചെയ്യുക. രണ്ട്, നിങ്ങളിതൊക്കെ ഉണ്ടാക്കിയിട്ട് തൊട്ട് താഴെ അതിൻ്റെ അടിയിൽ കമൻറ്റായിട്ടും ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നിങ്ങളിടുക, നിങ്ങൾക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയെങ്കിൽ. ഇതൊരു പുതുമയുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ടീച്ചറെ, ഇതെന്താ സംഭവം കയ്യിലിരിക്കുന്നത്? ഇതൊരു കുഞ്ഞു ഭൂമിയാണ്. ഇതിൽ ചെടികൾ ഇങ്ങനെ തന്നെ വളരും. തന്നെ വളരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ? നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി വെള്ളം കൊടുത്താൽ മതി, പിന്നീട് ഇതിന് വെള്ളമൊന്നും ആവശ്യമില്ല. അതെന്താണ് അതിൻ്റെ പിന്നിലെ സയൻസ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇതിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റിയിരിക്കുന്നേ. രാവിലെ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന വെള്ളം ബാഷ്പീകരിച്ച് വെള്ളത്തുള്ളികളാവും. രാത്രി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ ഈ വെള്ളത്തുള്ളികൾ ഈ മഴ പെയ്യുന്ന പോലെ ചില്ലിലൂടെ ഒലിച്ച് മണ്ണിലേക്ക് ഇറങ്ങും. ആ വെള്ളം വലിച്ചെടുത്ത് ചെടികൾ വളരും. പിന്നെ ചെടികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തു വിടാനുള്ളൊരു കഴിവുണ്ട്. അത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ചെടികൾക്ക് ഒരു കപ്പാസിറ്റിയും കൂടിയുണ്ട്. രാത്രി ആയി കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെയാണ്. അവർ ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡാണ് പുറത്ത് വിടുന്നത്, ശ്വസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും രാവിലെയും പകലുമായിട്ട് രാവും പകലുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു വാതകങ്ങളുടെ സൈക്കിള് കറക്റ്റായിട്ട് നടക്കും. പിന്നെ നമ്മളിതൊരിക്കൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇലകളൊന്നും നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല. ആ ഇലകൾ കൊഴിഞ്ഞ് മണ്ണിലേക്ക് വീണിട്ട് അത് ചെടിക്ക് വളമായിട്ട് മാറുകയാണ്. അപ്പോൾ ഭൂമിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ ഈ കുഞ്ഞ് കുപ്പിക്കുള്ളിൽ കാര്യങ്ങളെല്ലാം നടന്നു പോകും. പിന്നെ ഇതിനകത്ത് ഡീകമ്പോസിഷൻ, അതായത് ഈ വീഴുന്ന ഇലകൾ വിഘടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ജീവികളും പ്രാണികളും ഒക്കെ ഉണ്ട്. ചെടികൾ മാത്രമല്ല, അതെ അതെ, കുഞ്ഞു പ്രാണികൾ. അതായത് അത് ശരിക്കും നമ്മുടെ മണ്ണിൽ തന്നെ ഉള്ളതാണ്. നമുക്കത് മണ്ണിൽ നിന്ന് അവരെ കളക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ജീവികളെ ഓൺലൈനായിട്ട് വാങ്ങിക്കാനോ? ഞാൻ ഓൺലൈനിൽ വാങ്ങിയത് ഇപ്പം എൻ്റെ കയ്യിൽ ഞാനത് വളർത്തിയെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം വാങ്ങി, പിന്നെ ഞാൻ അതിനെ വളർത്തിയെടുത്തു. ജീവികളെ കാണിക്കോ? പിന്നെന്താ കാണിച്ചതല്ലോ. ഇത് ഓപ്പൺ ചെയ്യാൻ പോണോ? ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വായു സഞ്ചാരം ഒന്നും വേണ്ട. അതാണ്, ഒരിക്കൽ സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുള്ള ടെറാറിയംസ് ഉണ്ട്. ഒന്നര വർഷമായിട്ട്? ആ, എത്ര കാലം അങ്ങനെ അടച്ചു വെച്ചിട്ടിരിക്കും? ശരിക്കും നമ്മൾ ഗൂഗിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷത്തിലേറെയായിട്ട് അടച്ചു വെച്ചിട്ടുള്ള ടെറാറിയംസ് ഉണ്ടെന്നാണ് പറയുന്നത് ലോകത്ത്. ഇപ്പം ടീച്ചറിൻ്റെ കയ്യിലുള്ളത് ഒരു ഒന്നര വർഷമായിട്ടുള്ളതുണ്ട്. ഇതുവരെ ഒന്നും അങ്ങനെ അഴുകി പോവോ കേടാകുമോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ചെടികൾ വെക്കുമല്ലോ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ സ്ഥലമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം നമ്മൾ നടുന്ന സമയത്ത് കുറേ ചെടികൾ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അതിൽ ഏതെങ്കിലും ഒരു ചെടി നല്ലപോലെ വളരും. ഇപ്പം എന്താ ഈ ഒരു ടെറേറിയം കണ്ടില്ലേ, ഇത് 1.5 കൊല്ലമായതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറേ ചെടികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1.5 കൊല്ലമായപ്പോൾ അതിൽ രണ്ട് മൂന്ന് ചെടികളാണ് നല്ലപോലെ അങ്ങ് വളർന്ന് ആ സ്പേസ് ഫില്ല് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ അതിനകത്തിരുന്ന് വളരും. ഇത് എത്ര കാലം വളരും എന്ന് അറിയില്ല, അന്ന് സീൽ ചെയ്ത് വെച്ചതാണ്, കുറേയായി. ടീച്ചറെ, ഇപ്പോൾ ഇതിനകത്ത് മണ്ണില്ല, ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്ത് പഞ്ചസാര പോലെയുള്ള എന്തോ ഒരു സാധനമായിട്ടായിരിക്കും. ഇതെന്തോ ഇത്? ഇത് മണലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് മണൽ വല്ലതും ആണോ? അല്ല, ഞാൻ ജസ്റ്റ് ഒരു വാഷ് ചെയ്തെടുത്താണോ? നമുക്ക് പല കളറിലെ മണ്ണ് അക്വേറിയം ഷോപ്പിൽ നിന്ന് കിട്ടും, ഏത് കളർ വേണമെങ്കിലും കിട്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സാൻഡ് ആർട്ട് കൊടുത്തതേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതേ ഉള്ളൂ, സൈഡിൽ കൂടാകുമ്പോൾ. അപ്പം നമ്മൾ ആ മണ്ണും ചെളിയും ഒന്നും കാണില്ലല്ലോ, പുറമെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിനകത്ത് സൂക്ഷ്മജീവിയുണ്ട്? എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അതായത് ക്ലോസ് ആയിട്ട് വെക്കുന്ന എല്ലാത്തിലും വേണം. ബൗളി ഇങ്ങനെയാണ്, ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ തന്നെയാ വരുന്നത്. ഇതെന്തറിയോ, നമ്മളിതിപ്പോ ടെറാറിയം എന്ന് പറഞ്ഞാൽ കൂടുതലും ആളുകൾ ഒരു എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെപ്പോഴും ഈ ഈർപ്പം ഇങ്ങനെ ഉള്ളപ്പോ അതിന്റെ വിസിബിലിറ്റി കുറയും. അപ്പൊ ഞാൻ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് എന്താ പറയാ, കാണാൻ വേണ്ടിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ, ആ ഒരു ഇത് കൊടുത്തു ഉള്ളൂ. അതായത് ഇതിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഉഷ്ണമായിരിക്കും. നമ്മളൊരു ഗ്രീൻ ഹൗസിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചൂട് ഫീൽ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പൊ വെള്ളം
കൂടുതലായാൽ കേടാവാത്ത തരം ചെടികളുണ്ടല്ലോ, അങ്ങനത്തെ ചെടികളാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ കള്ളിമുൾ ചെടികൾ അതൊന്നും ഇതിനകത്ത് പറ്റത്തില്ല, പെട്ടെന്ന് അവരെ ചീഞ്ഞു പോകും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്ക് ഇതിന് സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് ഇതിന് വേണമെന്നില്ല, എന്നാൽ പ്രകാശം വേണം താനും, അതിന് എത്ര പെർസെന്റേജ് ഒക്കെ വേണം എന്നുള്ളൊരിതാണ്. കാരണം നമ്മളിതിപ്പോൾ ഒരാൾ ഇഷ്ടം തോന്നിയിട്ട് ഇപ്പോൾ ടീച്ചർ ഇത് കൊടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ടീച്ചർ ഹോബിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും ഇത് ആർക്കും കൊടുക്കുന്ന പരിപാടിയൊന്നും ടീച്ചർ തുടങ്ങിയിട്ടില്ല. ഇതുപോലെ പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടാക്കാന്ന് കരുതുക, ഇപ്പം ഞാൻ കൊണ്ട് വെക്കുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് സൂര്യപ്രകാശം അല്ലെങ്കിൽ വെട്ടം ഇതിന് വേണം, അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു മറുമാർഗ്ഗമുള്ളത്? അതായത് ഇവിടെ ബൾബൊക്കെ വെച്ചേക്കുന്നത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ബേസിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് ആണ്. ആ ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ ടെറേറിയം സ്വഭാവം ചെയ്യില്ല. ചെടികൾക്കെല്ലാം ആ ഫോട്ടോസിന്തസിസിനുള്ള സൂര്യപ്രകാശം വേണം. എന്നാൽ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമ്മളിതിനെ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചൂടാവും, ഭയങ്കരമായിട്ട് ചൂടായിട്ട് കംപ്ലീറ്റ് കരിഞ്ഞങ്ങ് പോകും, ഇതിന്റെ പ്രഷർ ഡിഫറൻസും വരും ഇതിൻ്റെ ഉള്ളില്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് കിഴക്ക് പടിഞ്ഞാറ് ഈ രണ്ട് കിഴക്കുന്നുള്ള വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റാണ്, അധികം ചൂടില്ലാത്ത വെളിച്ചം, രാവിലത്തെ വെയില. പടിഞ്ഞാറോട്ടെന്ന് പറയുമ്പം കുറച്ചൊരു ചൂട് കൂടുതലുള്ള വെയിലായിരിക്കും. ജനലിൻ്റെ സൈഡ് ഈ കിഴക്കോ പടിഞ്ഞാറോ ഒക്കെ ഉള്ള ജനലിൻ്റെ സൈഡിലായിട്ട് കർട്ടൻ മാറ്റിയിട്ട് ചില്ലടച്ചിട്ട് ചില്ലിൻ്റെ ചില്ലിലൂടെ എങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരണം, ആ വെളിച്ചത്തിൽ വെച്ച് അവർ നന്നായിട്ട് സർവൈവ് ചെയ്യും. പിന്നെ നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇതിനെ ഇങ്ങനെ ഒന്ന് എല്ലാ ദിശയിലും ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം ഒരു ഗ്രോത്ത് വരും. ഇനി അഥവാ ഇനി അതും പറ്റുന്നില്ല വെച്ചാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇപ്പം എൻ്റെ ഈ സ്റ്റാൻഡ് ഇതില് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇത് നമ്മുടെ സാധാരണ എൽ ഇ ഡി ട്യൂബ് ലൈറ്റുകളാണ് ചെറുത്. ആ അപ്പോൾ ഇതൊരു 6 to 8 hours നമ്മൾ കാലാവസ്ഥയും കൂടെ നോക്കിയിട്ട് 6 to 8 hours വരെ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലവർ സർവൈവ് ചെയ്തോളും. ഇതിപ്പോൾ ഈ ടേബിളിനകത്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത് അക്വേറിയം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, അത് ഒരു 7000 Kelvin വരുന്ന ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും ഒരു 6 hours. അതായത് അതിനകത്ത് ഇരിക്കുന്നതിൻ്റെ ആംബിയൻസും അതിൻ്റെ അതിൻ്റെ വലിപ്പവും അനുസരിച്ച് ലൈറ്റിന് പ്രാധാന്യമുണ്ട്. ചൂടാവരുത്, എന്നാൽ ഗ്ലാസും പഴുക്കാൻ പാടില്ല. ടീച്ചർ ഇതൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചറൊക്കെ ആയതുകൊണ്ട് ഇത് ഞങ്ങളെ പഠിപ്പിക്കൂ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പഠിപ്പിക്കും. കാരണം ടീച്ചർമാരോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ സൂക്ഷ്മജീവികള് ഇനി ഇത് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നേ? ഇതിപ്പോ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇത് കാരണം ഞാൻ ഈ സാറ് വീട്ടില് പൂച്ചയും പട്ടിയും മുയലിനെ ഒക്കെ വളർത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ടീച്ചർ ഇങ്ങനെ ഈ ജീവികളെ വളർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഇതൊരു പെട്ടി പാത്രത്തിനകത്ത് കുഞ്ഞു ജീവികൾ നമ്മൾ കണ്ടല്ലോ ഇതിനെ വളർത്തുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഞാൻ ഫസ്റ്റ് ഇതിന്റെ കൾച്ചർ ഞാൻ വാങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ടെറേറിയം കേരളത്തിൽ ചെയ്യുന്നവർ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് ശരിയാണ്, കേരളത്തിൽ ഞാൻ അങ്ങനെ ടീച്ചറിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്റെ അറിവിൽ. ഞാൻ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കുറച്ച് ജർമ്മൻ ആളുകളുടെയും കുറച്ച് കൊറിയൻസ് ലേഡീസും ഒക്കെ ഇങ്ങനത്തെ ടെറോറി വലിയ ബൗളിനകത്ത് ഉണ്ടാക്കി വെക്കുന്നത്. ഒരിക്കലും ഞാൻ ഈ ഫ്രാങ്ക്ഫൂർട്ട് എയർപോർട്ടിൽ ചെന്ന സമയത്ത് എയർപോർട്ടിൽ ഒരു ടെറാറിയം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഷേപ്പുള്ള ഒരു ഗ്ലാസ്, ഒരു വലിയ ഒരു വേറെ ഷേപ്പുള്ള ഒരു ഗ്ലാസ് ആണ്. കാരണം ഇതിപ്പോ ഇതൊക്കെ വെറൈറ്റി, ഇതൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഗ്ലാസ് ഷേപ്പുകളാണ്. അതും ഒരു പ്രത്യേക ഷേപ്പുള്ളതാണ്. അതിനകത്ത് ഒരു ഭൂമി പോലെ ഒരുപാട് പച്ചപ്പും ചെടിയും സാധനങ്ങളും അതിനകത്ത് ഒരു വീടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ കൂടി എന്താ എനിക്കറിയാം. ഞാൻ ആലോചിച്ചത് എങ്ങനെ ആദ്യം ആർട്ടിഫിഷ്യൽ ആണെന്ന് വിചാരിച്ചത്. ഈർപ്പം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ വരും, ഇപ്പോൾ ഇടയ്ക്ക് ഒരു സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയാണ് ഞാനിത് സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അന്ന് പിന്നെ ഞാൻ ആകെ കേരളത്തിലെ ടീച്ചർ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ അറിവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഇഷ്യൂ നമ്മുടെ കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉഷ്ണമേഖലാ പ്രദേശമാണ്. അപ്പം എങ്ങനെയായാലും ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് അന്തരീക്ഷത്തിനേക്കാൾ 1 degree Celsius എങ്കിലും കൂടുതലായി വരുള്ളൂ ഇതിൻ്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത് സർവൈവ് ചെയ്യണ്ടേ, ചെടികൾ സർവൈവ് ചെയ്യാൻ പറ്റണം, അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക്. പിന്നെ ഈ ബൗളുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു ഇപ്പൊ തന്നെ ഈ ഒരു ടെറേറിയത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ ഈ കുപ്പിയുടെ ഒരു ഷേപ്പ് തന്നെയാണ്. ഇതേ സാധനം നമുക്ക് നല്ല പോട്ടുകളിൽ വെക്കുമ്പോഴാണ് അതുപോലെയാണ്. അപ്പൊ ബൗള് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇതിൻ്റെ ചില്ലുകുപ്പിയാണല്ലോ, പിന്നെ ദ്വാരമൊന്നുമില്ല, വെള്ളം വാർന്നു പോകാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഡ്രെയിനേജ് ലെയറാണ് കൊടുക്കുന്നത്. ഡ്രെയിനേജ് ലെയർ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നമുക്ക് ചരൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ കല്ലുകൾ ഉപയോഗിക്കാം. കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനമാണ്. ഇത് ക്ലേ ബോൾസ്, സിലിക്ക ബോൾസ് എന്നൊക്കെ പറയും. കളിമണ്ണ് തന്നെ ഇങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഈ ഒരു രൂപത്തിലാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെള്ളം വലിച്ചു എടുക്കാനും ആവശ്യാനുസരണം റിലീസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയത്, അപ്പോൾ ഒട്ടും വെയിറ്റ് കൂടില്ല നമ്മുടെ ടെറേറിയത്തിൻ്റെ. പ്രത്യേകിച്ച് ഫിഷ് ബൗളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ
ക്ലേ ബോൾസ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം ആദ്യം ഒരു ലെയറായിട്ട് ഈ ഒരു പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് മണ്ണിട്ട് നിറയ്ക്കാൻ പാടില്ല. ചെടികൾക്ക് മാക്സിമം സ്പേസ് കൊടുക്കാൻ പറ്റണം നമുക്ക്. സ്പേസാണ് ഒരു ടെറേറിയത്തിൽ ഏറ്റവും കുറച്ചുള്ള ഒരു സാധനം. അപ്പം ഉള്ള സ്ഥലം മൊത്തം നമ്മളിങ്ങനെ മണ്ണും കളിമണ്ണും ഒക്കെ നിറച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് വളരാനുള്ള സ്ഥലം കുറയും. ഫസ്റ്റ് ഒരു ലെയർ ഇത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഒരു നെറ്റ് തുണിയാണ്. ഇത് നമ്മൾ ഈ കൊതുകൊക്കെ കയറാതെ ജനലിലടിക്കില്ലേ ആ ഒരു നെറ്റ് തുണിയായത്. എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു സെപ്പറേഷൻ ഇത് വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പുറത്ത് മണ്ണിടുമ്പോൾ ഇതിലേക്ക് വന്ന് വീഴാതിരിക്കാൻ. ഇത് വെച്ചാലും കുറച്ചൊക്കെ വീഴും, എന്നാലും ചെറിയൊരു സെപ്പറേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇടുന്നത് കരിയാണ്, മരക്കരി. മരക്കരി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ നമുക്കറിയാലോ ഇങ്ങനൊരു ഈ ടോക്സിൻസൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നമ്മൾ മാസ്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത് കരിയാണ്. നമ്മുടെ സാധാരണ മാസ്കല്ല, ഖനികളിലൊക്കെ പോകുമ്പോൾ ഉള്ള മാസ്കുകളിലേക്ക്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമ്മളിത് സീൽ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എയർ സർക്കുലേഷൻ ഇല്ല. അപ്പോൾ പലതരത്തിലുള്ള അനേറോബിക് ഓർഗാനിസംസ് വളരാൻ സാധ്യതയുണ്ട്. അവർ പലതരത്തിലുള്ള ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെല്ലാം വലിച്ചെടുക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ഭൂമിയുടെ അടിയിലും അറിയാലോ ഒരു ലെയർ, കരിയുടെ ഒരു ലെയർ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഭൂമിയുടെ മിനിയേച്ചർ പതിപ്പാണല്ലോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പല രീതിയിൽ ഓരോരുത്തർ ഓരോ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ ഇത് മണ്ണിൻ്റെ കൂട്ടത്തിൽ തന്നെ കരി പൊടിച്ച് മിക്സ് ചെയ്യും. ചിലർ കരി ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. പല രീതിയിൽ ചെയ്യേണ്ട ഈ ഒരു കമ്പോണൻസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉള്ളത് നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പോട്ടി മിക്സ്ചർ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്. നല്ല റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പോട്ടി മിക്സ്ചർ, നല്ല നഴ്സറികളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മണൽ ചകിരിച്ചോറ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾക്കനുസരിച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് ഇതിന് കൊടുക്കണം. ഇപ്പോൾ അധികം വെള്ളം ആവശ്യമില്ലാത്ത ചെടികളാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ മണൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ഓടുകൂടി അതൊക്കെയാണ് നമ്മൾ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എടുക്കേണ്ടത് ഓരോരുത്തരും ചെയ്യുന്ന സമയത്തെ. പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ്ചർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതാ മെഷീന്റെ മുകളിലാണല്ലേ ഇട്ട് വെച്ചേക്കുന്നത്. മെഷീന്റെ മേലെ കരി ഇട്ടു. കരിയുടെ മേലെയായിട്ട് ഓക്കെ. ഇനി ചെടികൾ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ്, അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് സെറ്റ് ആവുക. അതിൽ തന്നെ ചില ഇനങ്ങൾ നല്ലപോലെ ടെറാറിയം ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്. അതിൽ മെയിനായിട്ട് ഈ ഒരു ഫേൺ, ഇത് ബോൾ ബിട്ടസ് എന്ന് പറയുന്നൊരു ഫേണാണ്. ഇതിൻ്റെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വളരില്ല. 3 കൊല്ലം ഒക്കെ ആയൊരു ടെറാറിയം എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അത് അതിനകത്തും വെച്ച് അത്രയും തന്നെ വലിപ്പത്തിൽ ജീവനോട് അതിങ്ങനെ സർവൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളർന്ന് വൃത്തികേടാവില്ല, വലിയ മെയിൻ്റനൻസ് വരില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ടെറാറിയത്തിൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു ചെടി ഇതാണ്, നെർവ് പ്ലാന്റ് എന്ന് പറയും. ഞരമ്പെല്ലാം ഇങ്ങനെ കാണുന്ന ഒരു ഫിറ്റോണിയ, നല്ല കളർഫുള്ളായിട്ടുള്ള ലീവ്സ് ഉണ്ട് ഇതിന്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൂക്കുന്ന ചെടികളൊന്നും പറ്റില്ല, കാര്യം പൂക്കുന്ന ചെടികളെല്ലാം തന്നെ നല്ല വെയിൽ വേണ്ടതല്ലേ. ഇതാകുമ്പോൾ ഇലകളുടെ നിറമുള്ളത് കൊണ്ട് ആ ഒരു ടെറാറിയത്തിനൊരു ഭംഗി വരും. പിന്നെ എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഒരു ഫിഗ്, നമ്മുടെ ആൽമരം വരുന്ന ഫാമിലിയിൽ പെടുന്ന ചെടികളാണ് ഇതൊക്കെ. ഫൈക്കസ് വേരിയേറ്റാ പറയും. ഇതൊരു സാധാരണ ഒരു ക്രീപ്പിംഗ് ഫിഗ്, നമ്മുടെ ഭിത്തിയിലൊക്കെ. ഇത് നല്ലപോലെ ലോങ് ലൈഫുള്ളൊരു ചെടിയാട്ടോ ഈ ഒരു ഫിഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് സിങ്ക്, ഇതെല്ലാം വെക്കേണ്ടി വരുമെന്നറിയില്ല, നമ്മൾ കുറച്ച് ചെടികൾ ഞാൻ എടുത്തു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഏതൊക്കെ ചെടികൾ വരും എന്നുള്ളത്. ഇത് സിങ്കോണിയം എന്ന് പറയുന്ന ചെടിയാണ്. ഇതൊരു തരം ഫേണാണ്, വേറൊരു തരം ഫേണാണ്, കോട്ടൺ കാൻഡിയുടെ ഒരു മിനിയേച്ചർ. അപ്പോൾ ഈ ഒരു ഇത്രയും ചെടികൾ വെച്ചിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഡ്രിഫ്റ്റ് വുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രിഫ്റ്റ് വുഡൊക്കെ എടുക്കുമ്പം ഡ്രിഫ്റ്റ് വുഡിൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ വരും. അക്വേറിയം ഷോപ്സിൽ നിന്ന് കിട്ടും. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ തിളപ്പിക്കണം, തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സ്പ്രിംഗ് ടെയിൽസ് ലാസ്റ്റ് ജീവികളെ ആഡ് ചെയ്ത് കൊടുക്കണം, കാര്യം ഫംഗസ് വരാൻ നല്ലപോലെ വരും ഇതിനകത്ത്. കുറേ ആകുമ്പോൾ അങ്ങ് മാറും, എന്നാലും ആദ്യം തുടക്കത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ചെടികൾ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ചെടികൾ എടുക്കുമ്പോൾ വേരെല്ലാം
മാറ്റി അത് നല്ലപോലെ ഒന്ന് കഴുകി ഫ്രഷാക്കി എടുക്കണം. മണ്ണെല്ലാം കളയണം. മണ്ണെല്ലാം കളയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിനകത്ത് നിന്ന് പലതരത്തിലുള്ള ഫംഗസ് വരും. മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്താ അറിയോ, ഒച്ചില്ലേ, ചെറിയൊരു തരം ഒച്ച വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാപ്പൊക്കെ വെച്ച് പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു പാത്രത്തിനകത്തോട്ട് ഈ കോളിഫ്ലവറോ അങ്ങനെ ഏതെങ്കിലും ഒരു പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കും രാവിലെ ആകുമ്പോൾ. ഒരുപാട് ടൂൾസ് ഒന്നും ആവശ്യമില്ല, നല്ലൊരു മുള ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ചെറിയ സിസേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്, അധികം നിൽക്കുന്ന വേരൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സാധനം, ഇതൊരു ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ എല്ലാം വെക്കാനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ. സാൻഡ് മാത്രമാകുമ്പോൾ ഒരു ഇനി നമുക്ക് നമ്മുടെ മാജിക് പൗഡർ ഇടാം. സ്പ്രിംഗ് ടെയിൽസ്, സ്പ്രിംഗ് ടെയിൽ സൂക്ഷ്മജീവികൾ, അതെ ഉണ്ടല്ലേ. ആളിത്തിരി കുഞ്ഞനാണെങ്കിലേ നമുക്ക് ടെററിയത്തിന് ഭയങ്കര യൂസാണ് ചെയ്യണേ. ശരിക്കും മാജിക് പൗഡർ ഡസ്റ്റ് ചെയ്യണ പോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക, എല്ലാം അടിയിൽ പോയിട്ടുണ്ട്. ഇതാ കാണണമെങ്കിൽ എൻ്റെ കൈ വറയ്ക്കും. ഇവരിനി ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തോളും. കാര്യം എങ്ങനെ നമ്മൾ കഴുകി വെച്ചു എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അഴുകിയ ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനകത്തൊക്കെ ഫംഗസ് ഉണ്ടാവും. രാത്രിയാണ് ഇവർ കൂടുതൽ ഇലയുടെ ഇങ്ങനെ ഓടി നടക്കുക. ഇനി നമുക്ക് ടെറാറിയത്തിൻ്റെ ആ ഒരു ഒരു 60% പരിപാടി കഴിഞ്ഞു, അതോ 100% കഴിഞ്ഞു? ഒരു 90% കഴിഞ്ഞു. ഇനി നമുക്കിത് സി അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാണ് നന്നായി കറക്റ്റാണ്. നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളം ഇതിന് കൊടുക്കുന്ന ലൈറ്റൊക്കെ കറക്റ്റാണെങ്കിൽ ഇനി ഒന്നും ചെയ്യേണ്ട, ഇതങ്ങ് വളർന്നോളും. ചിലപ്പം വെള്ളം മാത്രമാണ് ഒരു ഇഷ്യൂ വരാൻ, അഥവാ വെള്ളം കുറവാണോ കൂടുതലാണോ എന്ന് അറിയാനായിട്ട് 2-3 ദിവസം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. പകൽ സമയത്ത് ഇതിൽ കണ്ടൻസേഷൻ വരണം, ഇതുപോലെ വെള്ളത്തുള്ളികൾ വരണം, ഉണ്ടല്ലേ. ആ ഒരു തുള്ളി തീരെ ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളം കുറവാണെന്നാ. ഒരുപാട് വെള്ളത്തുള്ളികൾ, വലിയ വെള്ളത്തുള്ളികൾ പറ്റി നിൽക്കുകയാണെങ്കിൽ വെള്ളം ഇത്തിരി കൂടുതലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാപ്പ് തുറന്ന് വെക്കുക, എക്സ്ട്രാ വെള്ളം ഒന്ന് തുടച്ച് കളയുക, കുറച്ച് നേരം ഒന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ അനുവദിച്ചാൽ മതി ആ വെള്ളത്തിന്. അങ്ങനെ അങ്ങ് നോർമലൈസ് ചെയ്യും. അപ്പോൾ വെള്ളം നോർമലൈസ്ഡ് ആണ്, അതിന് പറ്റിയ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചെടികൾ ഇങ്ങനെ നല്ലൊരു ഉഷാറായിട്ട് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അവർ വളരെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങും, അങ്ങോട്ട് പൊങ്ങി. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വരാറില്ല. പക്ഷെ ചിലപ്പോൾ ഒരു എപ്പോഴും ഇങ്ങനെ വെള്ളത്തുള്ളികൾ പറ്റിയിരിക്കുന്ന കാരണം ഗ്ലാസ് ഇത്തിരി ഒന്ന് ഡേർട്ടിയാവും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഇടയിൽ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും വെള്ളം കണ്ടൻസേഷൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വെള്ളം ഇല്ലാന്ന് തോന്നിയാൽ മാത്രം കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഒരു കൊല്ലം വരെയൊക്കെ ഈ എയർ ടൈറ്റ് ആയിട്ടുള്ളതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ടില്ല. എയർ ടൈറ്റ് അല്ലാത്ത ചില കണ്ടെയ്നേഴ്സ് ഉണ്ട് ലീക്കേജ് ഉള്ളത്, അതൊക്കെ ഒരു കൊല്ലമൊക്കെ ആയപ്പോൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ബാക്കിയുള്ള ചെടികൾക്ക് ദിവസേന വെള്ളം ഒഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ലോ മെയിൻ്റനൻസ് ആണ്. ലൈറ്റിംഗ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബാക്കി വേറെ ഇതിനകത്ത് വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെടികൾ ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നതിൽ കുറച്ചൊന്ന് ഓവർഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളത് ആ ഫിഗും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫേണിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ്, അതും ഇങ്ങനെ ഒരുപാട് വലുതാവാറില്ല. അതൊക്കെ ഒരു കൊല്ലമൊക്കെ എത്തിക്കഴിയുമ്പോഴാണ് ഫുൾ അങ്ങ് നിറഞ്ഞൊക്കെ വരിക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം, അതല്ല ഭൂമി അത് അതിൻ്റെ വഴിക്ക് അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെ വിട്ടുകൊടുക്കാം. നല്ലതായിട്ട് ഈ ബൗള് നിറച്ച് ചെടികളായി കഴിയുമ്പോൾ തുറന്ന് വെട്ടിക്കൊടുക്കണം, കാര്യം സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ബാക്കി പിന്നെ അതിന് വളരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാസ്സിലെല്ലാം പറ്റിയിരുന്നിട്ട് ഇലകളിങ്ങനെ കേടാവാൻ തുടങ്ങും. അപ്പോൾ ഇത്രയാണ് ടെറേറിയം, എന്താ പറയുക, ടെറേറിയം ചെയ്യുന്ന ഒരു രീതി. ഇതിൽ കൂടുതൽ ഇനി ചെയ്ത് നോക്കുക എന്നുള്ളതാണ്.